ഈശ്വര രക്ഷിക്കണേ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ്. ഇന്ന് ഗോവിന്ദൻ കുട്ടി കറക്റ്റ് ടൈമിന് തന്നെ റെഡി ആയല്ലോ. Early to bed, early to rise. That is the way to fruitful long life. കുട്ടികളെ എഴുന്നേറ്റോ ഗോവിന്ദൻ കുട്ടിയെ. ഇല്ല മടിയന്മാരാ. ഗോവിന്ദൻ കുട്ടി അവരെ ഒന്ന് വിളിച്ചുണർത്താൻ നോക്ക്. ഞാൻ അടുക്കളയിലോട്ടൊന്ന് കയറട്ടെ. രാവിലെ കാപ്പിക്ക് നിങ്ങൾ ശരിയാക്കണ്ടേ. മക്കളെ നേരം പുലർന്നു. എഴുന്നേക്കൂ മക്കളെ. ഉണ്ണിയെ രാജുവേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ വേഗം എഴുന്നേറ്റ് റെഡിയാവൂ. കാപ്പി കുടിച്ചിട്ട് ഓഫീസിൽ പോകേണ്ടതല്ലേ. യെസ് ഡാഡി. ഭക്ഷണത്തിലായിരുന്നപ്പോ തോക്ക് പിടിച്ച കൈയാണ്. അപ്പൊ ദേ ദോശയ്ക്ക് മാവാട്ടാനും ചട്ടുവും കരണ്ടിയും പിടിക്കാനാണ് യോഗം. ആ പറഞ്ഞിട്ട് എന്ത് കാര്യം. ഓരോരുത്തരുടെ വിധി തന്നെ. ആണും പെണ്ണോട്ട് ഒരൊറ്റ മകന. എന്ത് പ്രയോജനം. ഭാര്യ മരിച്ചു പോയെന്ന് വെച്ചാൽ മറ്റു കല്യാണം കഴിച്ചാണെന്ന് ആകാശം കിഴിഞ്ഞു കൊടുക്കും. ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനെങ്കിൽ ഒരാളാവില്ലയോ. കഴിയില്ല അത്ര തന്നെ. ഒന്നും അറിയാത്തത് പോലുള്ള അച്ഛന്റെ ഈ വർത്തമാനം കേൾക്കുമ്പോഴാ. എന്തുകൊണ്ടാ വേറൊരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതെ ഞാൻ ഈ കാവ്യവസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഞാൻ എന്താ വലിയ ഭക്തശിരോമണി ആയിട്ടാ. അല്ലല്ലോ, ഈ കുട്ടികളുടെ ഭാവി ഓർത്താ. സരസ്വതി മരിച്ച ഉടനെ ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എന്തായാലും ഈ കുട്ടികളുടെ സ്ഥിതി. ഞാനൊന്നും പറയണില്ലേ. മതിയല്ല. ദോശക്ക് പുളി കൂടുതലാ കേട്ടോ. വച്ചു വളമ്പി തന്നാ പോരാ. ഇനി കുറ്റവും കുറവും കേക്കുകയും വേണം. കൊള്ളാ പുളി മതി. എല്ലാ കാര്യങ്ങളും അച്ഛൻ തന്നെ വേണ്ട മക്കളെ നോക്കാൻ. അല്ലച്ച, നമുക്കൊരു നല്ല വേലക്കാരിയെ നിർത്തിയാലോ. അടുക്കളക്കാരിയും അവര് നോക്കി. അങ്ങ് ചെല്ലണ താമസമേ ഉള്ളൂ വേലക്കാരിക്ക്. അത് നാലാളുകൾ മാത്രം താമസിക്കുന്ന ഈ വീട്ടില്. മുത്തച്ഛന് ഇപ്പൊ എന്താ വേണ്ടത്. വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണം. എന്ന് വെച്ചാൽ വീട്ടിൽ ഐശ്വര്യമുള്ള ഒരു പെണ്ണ് വേണം. സിമ്പിൾ അല്ലേ. അക്കാര്യം ഞാൻ ഏറ്റു. ഞാനൊരു കല്യാണം കഴിക്കാം. പ്രശ്നം തീർന്നല്ലോ. ഓടാവിടുന്നു. ചേട്ടൻ നിൽക്കുമ്പോഴാണ് അനിയന് കല്യാണം. ആദ്യം ഉണ്ണിക്കൊരു പെണ്ണ് വരട്ടെ, പിന്നെ അതിന് എന്താ കാര്യം. നടക്കാത്ത ഓരോ കാര്യങ്ങൾ പറയാന്നല്ലാതെ. ആ മുത്തച്ഛന് അടുക്കളയിൽ തന്നെ കഴിയാനാണ് യോഗം. ഒന്നും കുട്ടിയെ, ഉണ്ണിക്കൊരു കുട്ടിയെ ആലോചിക്കാൻ നിന്നോട് പറഞ്ഞിട്ട് എത്ര കാലായി. ആലോചിച്ചുകൊണ്ട് കാര്യമായോ. കെട്ടേണ്ടത് അവനല്ലേ, ഞാനല്ലല്ലോ. അവൻ സമ്മതിക്കണ്ടേ. മോനെ പുണ്യെ. എന്റെ മുത്തച്ഛ, ദൈവത്തെ ഓർത്ത് എന്നെ നിർബന്ധിക്കല്ലേ. എന്റെ ഈ രൂപം ഒരു പെണ്ണിനും ഇഷ്ടാവൂല. ഇഷ്ടാവാണ്ടുള്ള ഒരു കല്യാണത്തിന് ഞാൻ ഇല്ലാനും. അതൊക്കെ നിന്റെ ഓരോ തോന്നലാ ഉണ്ണിയെ. എന്നെ ഈ രൂപം കണ്ടിട്ട് ആർക്കെങ്കിലും എന്നോട് ഇട്ടെന്ന് തോന്നിട്ട് ഇങ്ങോട്ട് വന്നാലല്ലാണ്ട് ഞാൻ ഇല്ല കല്യാണം കഴിക്കാൻ. തിന്നേയില്ല, ബാക്കിയുള്ളവനെ കൊണ്ട് തീറ്റിക്കുകയില്ല. ഹലോ, യെസ് യുണൈറ്റഡ് ട്രേഡേഴ്സ്.
morning. Good morning. Good morning. Good morning. Good morning. Good morning. Good morning. Namaste. കക്ഷിയുടെ പ്രശ്നം ഒരുതരം കോംപ്ലക്സ് ആണ്. തന്റെ ആ കോലം കണ്ടാൽ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ഒരു മുൻവിധി. അത്രക്ക് ബോറാണോ രാജുവിന്റെ ചേട്ടന്റെ കോലം? പറയുമ്പോ കാര്യം പറയണല്ലോ, നമുക്ക് അറിഞ്ഞൂടെ സാമാന്യം ബോറാണ് കോലമെന്ന്. രാജു വിചാരിച്ച ചേട്ടനെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ലേ? ഓ, അങ്ങ് വിചാരിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. കക്ഷി ഒരു ടൈപ്പാണെന്നേ. വിശ്വാമിത്രന്റെ മനസ്സ് ഇളകണമെങ്കിൽ വല്ല മേനകയും വരണം. അല്ലാണ്ട് ഞാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാനാ? നമ്മളൊരു മേനകയെ സംഘടിപ്പിച്ചെടുത്താലോ? അതിന് അങ്ങേരെ അങ്ങോട്ട് കയറി ഇഷ്ടപ്പെടാൻ ഒരു പെണ്ണിനെ കിട്ടണ്ടേ? എന്നും പറഞ്ഞിരുന്നാലേ നമുക്കങ്ങ് കയറി വയസ്സാവും. പറഞ്ഞേക്കാം. ആ ഉർമിളെ, നിന്റെ ചേച്ചിയില്ലേ രോഹിണി, അവരെ പിടിച്ച് ചേട്ടന്റെ പിടലിക്ക് ഫിറ്റ് ചെയ്താൽ എങ്ങനെയാ? ചേച്ചിയോ? അങ്ങോട്ട് ചെല്ലേ. ആണുങ്ങളെ കണ്ണെടുത്താ കണ്ടുകൂടാത്ത പ്രകൃതമാ ചേച്ചിയുടെ. അതെനിക്കറിയാം, പക്ഷേ അരവും അരവും കൂടി ചേർന്നാലല്ലേ കിന്നരമാകും. എനിക്കൊരു ഐഡിയ തോന്നുന്നു, നമുക്കതൊന്ന് നോക്കിയാലോ? ഒത്താൽ ഒത്തുന്നേ, അല്ലെങ്കിൽ ഒരു തമാശയെങ്കിലും ആകുമല്ലോ. അതെന്താ? ആദ്യം നമുക്ക് ചേട്ടനെ ഇളക്കി വിടാം, പിന്നെ മതി ചേച്ചി. എങ്ങനെ? ദിവസം ഓഫീസിൽ ഊർമിളയെ സ്കൂട്ടറിൽ കൊണ്ടുവിടുന്നത് ചേച്ചിയല്ലേ, അപ്പോ ചേച്ചിയും ചേട്ടനും തമ്മിൽ കണ്ടിട്ടുണ്ടാകണമല്ലോ. കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, അറിയാതെ ഒരിഷ്ടം ചേട്ടനോട് തോന്നിയിട്ടുണ്ടാവും. എന്താ രാജു പറയുന്നേ, ചേച്ചിക്ക് ഉണ്ണിയേട്ടനോട് ഇഷ്ടമോ? നല്ല കാര്യമായി എന്ന് നമ്മൾ സ്ഥാപിക്കുന്നു. അത് തുറന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ചേട്ടനൊരു കത്തയക്കുന്നു. എന്ന് വച്ചാൽ ചേച്ചിയുടെ പേര് വെച്ച് നമ്മൾ എഴുതുന്നു. ഓക്കെ. പ്രിയപ്പെട്ട എന്റെ ഉണ്ണിയേട്ടന്, ഉണ്ണിയേട്ടന് വേണ്ടി മാത്രം ജീവിക്കുന്ന രോഹിണിയാണ് ഈ കത്തെഴുതുന്നത്. എനിക്ക് ഉണ്ണിയേട്ടനെ നേരിൽ കണ്ട് ഒരുപാട് സംസാരിക്കാനുണ്ട്. എന്റെ ഹൃദയത്തിൽ ഉണ്ണിയേട്ടന് മാത്രമേ സ്ഥാനമുള്ളൂ. എന്റെ ദേവ, എന്റെ പ്രാണനാഥ, എന്നെ സ്വീകരിക്കൂ. എന്റെ മോഹങ്ങളെല്ലാം പൂവണിയിക്കൂ. ചേട്ടന്റെ രോഹിണി. Thank you.
എന്റെ ദേവ, എന്റെ പ്രാണനാഥ, എന്റെ തങ്കക്കുടമേ, എന്നെ സ്വീകരിക്കൂ. ചേടാ, ഒരു കാരണവും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ പനി വരികയെന്ന് വെച്ചാൽ അതിന് വില്ലേ ഒരു സമ്പ്രദായമൊക്കെ? മൂന്നാല് ദിവസമായില്ലേ ഉണ്ണി കിടപ്പായിട്ട്. ഇനി എന്റെ കുട്ടി വല്ലതും കണ്ട് പേടിച്ചതോ മറ്റോ ആണോ മോനെ? ആ ഗോവിന്ദം കുട്ടി അവിടെ ഇല്ലെന്നാ തോന്നണേ. ആരാണോ പോയി നേരത്ത്? എന്നെ സ്വീകരിക്കൂ. എന്റെ മോഹങ്ങളെല്ലാം പോവണിയിക്കൂ. ചേട്ടന് വേണ്ടി മാത്രം ജീവിക്കുന്ന രോഹിണി. ഹലോ, ആ വിളിക്കാലോ ഉള്ളി, ഒരു ഫോൺ. ഹലോ, ഹലോ, മനസ്സിലായോ? ഹാവു, അത്രയും ആശ്വാസം. എന്റെ കത്ത് കിട്ടിയോ? എന്നിട്ട് എന്തേ മറുപടി തരാഞ്ഞത്? നല്ല ആളാണ്, മറുപടിയും കണ്ടില്ല. മൂന്നാല് ദിവസമായിട്ട് ആളെയും കാണുന്നില്ല. എനിക്ക് എനിക്ക് എന്ത് വിഷമമായിരുന്നോ? ഹലോ, എന്താ ഒന്നും മിണ്ടാത്തത്? കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നത് ഇഷ്ടമാണോ? ഞാൻ കത്തിൽ എഴുതിയിരുന്നില്ലേ സത്യം? സത്യമാണ്. എന്താന്നറിയില്ല, എനിക്ക് ഉണ്ണിയേട്ടനോട് ഒരു വല്ലാത്ത അടുപ്പം, ഒരു സ്വന്തം ആളാണെന്ന് തോന്നല്. ഇങ്ങനൊക്കെ ആയിരിക്കും ആളുകൾ അടുക്കുന്നത് അല്ലേ? പിന്നെ ഉണ്ണിയേട്ടാ, എന്താ ഇത്? ഒന്ന് വിളി കേൾക്കൂ. എന്തോ? ആ അങ്ങനെ. ഉണ്ണിയേട്ടാ, എനിക്കൊരാഗ്രഹം, ഉണ്ണിയേട്ടനെ കുറച്ചുകൂടെ സുന്ദരനായി കാണണമെന്ന്. എങ്ങനെ? എങ്ങനാന്നോ? ആ തലമുടിയുണ്ടല്ലോ, ഭംഗിയായി മേൽപോട്ട് ഇങ്ങനെ ചീകി വെച്ചിട്ട്. പിന്നെ ആ നല്ല മുഖത്ത് സ്റ്റൈലായിട്ടൊരു മീശ, നല്ല കട്ടിയില്. ഇതൊന്നും വലിയ പാടുന്ന കാര്യമല്ലെന്നേ. ഇപ്പോൾ ടൗണില് ധാരാളം ബ്യൂട്ടി പാർലറുകളുണ്ട്, അവരെ ശരിയാക്കി തരും. അതുപോലെ തന്നെ എപ്പോഴും എന്തിനാ മുണ്ടുടുക്കുന്നേ? എന്റെ ഒരു ആശയല്ലേ? പ്ലീസ്, ഇനി കാണുമ്പോൾ അങ്ങനെ കാണണം. ഓക്കേ, ബൈ. Thank you.
രോഹിണി ആഗ്രഹിച്ച പോലെ ഞാൻ അപ്പോഴേ പറഞ്ഞതാ രാജുവിനോട് ഇതൊന്നും വേണ്ടെന്ന്. ഇതൊക്കെ മൈനർ പ്രോബ്ലംസ് അല്ലേ, രണ്ട് തെറി പോലും കേൾക്കാതെ എങ്ങനെയാ ഒരു റൊമാൻസ് ഒക്കെ തുടങ്ങുന്നത്? സാരമില്ല, വഴിയുണ്ടാക്കാം. എങ്ങനെ? ഹലോ, യെസ് മിസ്റ്റർ ഉണ്ണി, ജസ്റ്റ് എ മിനിറ്റ്. മിസ്റ്റർ ഉണ്ണി, എ കോൾ ഫോർ യു. ഹായ്, ഇതെന്താ ഉണ്ണി? ഇത് നിന്റെ രൂപം തന്നെ മാറിപ്പോയല്ലോ. ഹലോ, അതെ, ഉണ്ണിയാണ്. ഞാനാണ് രോഹിണി. ഉണ്ണിയേട്ടൻ രോഹിണിയോട് പിണങ്ങിയോ? സോറി ഉണ്ണിയേട്ടാ, രാവിലെ ഞാൻ അങ്ങനെ കരുതിക്കൂട്ടി സംസാരിച്ചതാണ്. പോരാത്തതിന് ഓഫീസിനകത്തു നിന്നും ചിലരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരു പുരുഷ വിദ്വേഷിയാണെന്ന് എല്ലാരും ധരിച്ചു വെച്ചിരിക്കുന്നതും അതുകൊണ്ടാണ്. പ്ലീസ്. സാരമില്ല. താങ്ക്സ്. പിന്നെ ഉണ്ണിയേട്ടനെ കണ്ടപ്പോൾ എനിക്ക് എത്ര സന്തോഷമായിരുന്നോ. ഉണ്ണിയേട്ടാ, നമ്മുടെ ഈ റൊമാൻസില് റൊമാൻസ് എന്ന് ഞാൻ തന്നെ കാര്യങ്ങൾ പറയുക, അതുകൊണ്ട് എന്താ അല്ലേ. ഉണ്ണിയേട്ടാ, നമുക്കൊരു കോഡ് ഭാഷ വേണം, എങ്കിലും ഒരു ത്രില് ഉണ്ടാവൂ. ഞാൻ ഉണ്ണിയേട്ടനെ നോക്കി ഇപ്പോൾ ബ്ലഡി ഫൂൾ എന്ന് പറഞ്ഞാൽ ഹായ് ഡാർലിംഗ് എന്നാണ് അർത്ഥം. ചെവിക്കുറ്റിക്കിട്ട് രണ്ട് അടി തരുമെന്ന് പറഞ്ഞാൽ എന്റെ ഉണ്ണിയേട്ടന്റെ കവിളത്ത് ഉമ്മ വയ്ക്കും എന്നർത്ഥം. ഓക്കെ, ഓഫീസല്ലേ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ബുദ്ധിമുട്ടാവൂലേ. വെക്കട്ടെ. ഓക്കെ. എന്തോ ഉണ്ട്, മോഹം കണ്ടാ അറിയാമല്ലോ. ഒന്നുമില്ല. പിന്നെ ഇല്ലേ മുത്തച്ഛ, ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ കളിയാക്കൂ? ഇല്ല തീർച്ച. അതെ അതെ, എന്നെ ഒരു പെൺകുട്ടി പെൺകുട്ടി സ്നേഹിക്കണു. കൃഷ്ണ ഗുരുവായൂരപ്പ, എന്താ ഞാൻ ഈ കേക്കുന്നേ? ഉണ്ണി ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നോ? അപ്പോ ഈ കുടുംബം കരകയറാനുള്ള ലക്ഷണമാണല്ലോ. ആ എന്നിട്ട് എന്നിട്ട് എനിക്കും അവളെ ഇഷ്ടമാണ്. പക്ഷെ കള്ള, വെറുതെ അല്ല, വേഷത്തിലും ഭാവത്തിലും ഈ മാറ്റം കണ്ടപ്പോഴേ ഞാൻ സംശയിച്ച. എവിടെയുള്ളോ ആ കുട്ടി? ആ മുത്തശ്ശ കൂടെ ഒന്ന് അറിയട്ടെ. അത് അത് ഈ സാരികളൊന്നും ഡൈ ചെയ്ത് തരണം. രണ്ടുപേരല്ല, ഇപ്പോഴത്തേക്കിട്ടു.
ഹലോ യു ബ്ലേഡി ഫൂൾ അഗൈൻ യു ഗുരുവായൂരപ്പ രോഹിണിക്ക് ഈ ഡ്രസ് നന്നായി ചേർന്നു കേട്ടോ അസലായിട്ടുണ്ട് സ്റ്റുപ്പിഡ് ചെവിക്കുറ്റി കിട്ട് രണ്ട് കിട്ടാത്തതിന്റെ കുഴപ്പം അതെനിക്ക് താങ്ക് യു ഡിയർ താങ്ക് യു ഡൈയിങ് വേണ്ട ഒരു കുന്തം വേണ്ട വാടി വേറൊരു കടയും കണ്ടില്ലേ നിനക്ക് ഡൈ ചെയ്യിക്കാൻ ഇവിടെ എന്തിനാ ഇത്ര നിർബന്ധമായിട്ട് എന്നെ വിളിച്ചോണ്ട് വന്നത് ചേച്ചി ഇവിടെ ഡൈ ചെയ്താ കളർ ഒരിക്കലും പോവില്ല അതുകൊണ്ടല്ലേ വാ എന്തുണ്ണിയേ ഈ സാധനത്തിനാണോ നീ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞത് അല്ല ആ പെങ്കൊച്ചെന്തിനാ ഉണ്ണിയെ ചീത്ത പറഞ്ഞത് അയ്യോ അത് ചീത്ത പറഞ്ഞതല്ല മുത്തച്ഛ അത് റൊമാൻസിന്റെ കൂട് ഭാഷയാണ് ബ്ലഡി ഫൂൾ എന്ന് വെച്ചാൽ ഹായ് ഡാർലിംഗ് എന്നാണ് അർത്ഥം കവിളത്ത് ഉമ്മ വെക്കൊന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ കോഡ് ഭാഷയൊന്നും ഇല്ലായിരുന്നല്ലോ കൃഷ ഉർമളെ ഇനി നമ്മൾ അടുത്ത പടിയിലേക്ക് കടക്കണം വെറുതെ കാര്യങ്ങൾ വെച്ച് താമസിപ്പിച്ചാൽ എങ്ങനെയാ ചേട്ടൻ ചേച്ചിയെ പെണ്ണ് കാണാൻ വരട്ടെ ഒഫീഷ്യലായി ചേച്ചി പെണ്ണ് കാണാൻ വരാനോ നന്നായി ഇതിനു മുൻപ് ഒരാൾ വന്നിരുന്നു ചേച്ചിയുടെ റിയാക്ഷൻ ഉണ്ടല്ലോ ഓർക്കുമ്പോ പേടിയാവുന്നു പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു ഏ മിസ്റ്റർ എന്നെ കല്യാണം കഴിക്കാൻ എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത് മൂക്കിന് താഴെ മീശ മുളച്ച് 1500 രൂപ ശമ്പളം ഉണ്ടായാൽ ഇറങ്ങി പുറപ്പെട്ടോളൂ പെണ്ണ് കാണാൻ നാണല്ലോ രോഹിണി എന്തിനാ എന്നോട് കയർക്കുന്നത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ കോന്തമാരുടെ വർഗത്തിന്റെ മുന്നിൽ എന്നെ കെട്ടി എഴുന്നള്ളിക്കാൻ നോക്കരുതെന്ന് മുഖത്തടിയേറ്റതുപോലെ ആയിപ്പോയി ഒരു 3 ആയുഷ്കാലത്തേക്ക് അതിന്റെ ക്ഷീണം കാണും അത്ര ഭയങ്കരയാണ് ചേച്ചി അത് ശരി അല്ല ഇങ്ങോട്ട് അസ്ത്രം തൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം മറുമരുന്ന് നേരത്തെ കരുതാം എന്നാലും രാജു നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ ഒരു ശരിയേടും ഇല്ല 100% ശരിയാണ് ഓരോരോ കോംപ്ലക്സുകളുടെ പുറത്ത് ജീവിതം തുലയ്ക്കാൻ നടക്കുന്നവരാണ് നിന്റെ ചേച്ചി എന്റെ ചേട്ടനും ചിലപ്പോ നമ്മുടെ ഈ വേലകൾ കൊണ്ട് അവർ രക്ഷപ്പെടും എന്റെ ചേട്ടന്റെ പാവത്തം കാണുമ്പോ നിന്റെ ചേച്ചിയുടെ ചവിട്ടും തൊഴി താനെ നിന്നോളും അല്ലെങ്കിൽ തന്നെ ആണിന്റെ കൈയുടെ തരിപ്പറിഞ്ഞാൽ ഏത് പെണ്ണ ഒതുങ്ങാത്തത് സങ്കൽപ്പങ്ങൾ പൂച്ചൂടുന്നു സായുജ്യങ്ങൾ ഞാൻ കൊള്ളുന്നു നിന്നിൽ നിന്നും
സഖി നിന്നിൽ നിന്നും വഴികളിൽ സ്വപ്നങ്ങൾ എഴുതിയ ചിത്രങ്ങൾ തഴുകും ചിന്താമയൂരം സങ്കൽപ്പങ്ങൾ പൂച്ചൂടുന്നു സായുജ്യങ്ങൾ ഞാൻ കൊള്ളുന്നു നിന്നിൽ നിന്നും സഖി നിന്നിൽ നിന്നും ൽകും നേരം ഓളം ഹൃദയത്തിൽ ആശയാകും നേരം ഓളം കരയുടെ മേനി പുൽകും നേരം ഓളം ഹൃദയത്തിൽ ആശയാകും നേരം അണയൂ ആത്മവീണയിൽ ഉണരൂ പ്രാണതന്ത്രിയിൽ പകരൂ നിൻ രഹസ്യമെന്നിൽ നീ വിടരും തീരഭൂമികൾ പടരും സ്വർണവല്ലികൾ അരുളും തൂവൽ മേഞ്ഞ സങ്കേതം സങ്കൽപ്പങ്ങൾ സങ്കൽപ്പങ്ങൾ പൂചൂടുന്നു സായുജ്യങ്ങൾ ഞാൻ കൊള്ളുന്നു നിന്നിൽ നിന്നും സഖി നിന്നിൽ നിന്നും വഴികൾ സ്വപ്നങ്ങൾ എഴുതിയ ചിത്രങ്ങൾ തഴുകും ചിന്താമയൂരം സങ്കൽപ്പങ്ങൾ പൂച്ചൂടുന്നു സായുജ്യങ്ങൾ ഞാൻ കൊള്ളുന്നു നിന്നിൽ നിന്നും സഖി നിന്നിൽ നിന്നും നിൽക്കും നേരം മേഘം അവനെ താണിറങ്ങും നേരം മൂഖം അഴിമുഖം നോക്കി നിൽക്കും നേരം ഒഴുകൂ പ്രേമവീതിയിൽ നിറയൂ ജീവനാളിയിൽ പകരൂ നിന്നിലുള്ളതെല്ലാം നീ ഉണരും നീലവീചികൾ ഒഴിയും വർണ്ണരാജികൾ അരുളും കീലിമേഞ്ഞ സങ്കേതം സങ്കൽപ്പങ്ങൾ സങ്കൽപ്പങ്ങൾ പൂചൂടുന്നു സായുജ്യങ്ങൾ ഞാൻ കൊള്ളുന്നു നിന്നിൽ നിന്നും സഖി നിന്നിൽ നിന്നും വഴികളിൽ സ്വപ്നങ്ങൾ എഴുതിയ ചിത്രങ്ങൾ തഴുകും ചിന്താമയൂരം സങ്കൽപ്പങ്ങൾ പൂച്ചൂടുന്നു സായുജ്യങ്ങൾ ഞാൻ കൊള്ളുന്നു നിന്നിൽ നിന്നും സഖി നിന്നിൽ നിന്നും ചേട്ടാ ചേട്ടാ കൺഗ്രാജുലേഷൻ ഓ ഒന്നും അറിയാത്തതുപോലെ എന്നാലും ഒരേ മുറിയിൽ ഒരുമിച്ച് കഴിഞ്ഞിട്ടും ഞാനിത് മനസ്സിലാക്കാൻ ഇത്ര വൈകിയല്ലോ ചേട്ടന്റെ റൊമാൻസേ കണ്ട കണ്ടോ ആ വിവരം പറഞ്ഞപ്പോ ചേട്ടന്റെ മുഖത്ത് പ്രസാദം ഓ ഒക്കെ ഞാൻ അറിഞ്ഞു ഒരാള് പറഞ്ഞു ആരാ ചേട്ടൻ തന്നെ പറഞ്ഞു ആരായിരിക്കും മുത്തച്ഛനാണ് പിന്നെ മിസ് രോഹിണി മേനോൻ സത്യം എപ്പോ എപ്പോ എങ്ങനെ നിന്നോട് പറഞ്ഞേ അത് അല്ല നമ്മളിൽ തമ്മിൽ ഇനി ഒളിച്ചു കളിക്കേണ്ട കാര്യം എന്താണ് ഞാനും ഊർമിളയും തമ്മിൽ റൊമാൻസിന്റെ ലൈനിലാണെന്ന് ചേട്ടനറിയാമല്ലോ ഊർമിളയെ കാണാൻ ചെന്നപ്പോ ചേച്ചി ചേട്ടനെ പറ്റി ഒരുപാട് ചോദിച്ചു അപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പറിയുന്നത് സമ്മതിച്ചു വന്നിരിക്കുന്നു ചേട്ടന്റെ സെലക്ഷൻ ഉഗ്രൻ പിന്നെ ചേച്ചി ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്താ എന്താ ചേച്ചിക്ക് ഇനി അധിക നാൾ ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യെന്നും ചേട്ടൻ ഉടനെ വിവാഹത്തിനുള്ള മുൻകൈ എടുക്കണമെന്ന് അല്ല
അച്ഛനെയും മുത്തച്ഛനെയും കൂട്ടിക്കൊണ്ട് ഫോർമൽ ആയിട്ട് പെണ്ണ് കാണാൻ ചെല്ലണം, നാളെ ഉറപ്പിക്കണം. സോ സിമ്പിൾ. പിന്നെ ഒരു കാര്യം, ചേച്ചി ഇങ്ങനെ റൊമാൻസിലാണെന്ന കാര്യം അവിടെ ആർക്കും അറിയില്ല, ഊർമിളയ്ക്ക് പോലും. ചേച്ചിക്ക് പുരുഷനെ ഇഷ്ടമല്ല, കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്ന പാർട്ടിയല്ലേ, പെട്ടെന്ന് പരസ്യമായിട്ട് കാല് മാറാൻ ഒരു ചാളിപ്പ്. ഇതിനു മുമ്പ് ചിലര് പെണ്ണ് കാണാൻ വന്നിട്ട് ഭയങ്കരമായി വധിച്ചു വിട്ടതാണ്. അതുകൊണ്ട് ചേട്ടൻ വരുമ്പോഴും വലിയ താല്പര്യമില്ലാത്ത മട്ടിലേ ചേച്ചി നിൽക്കൂ, കുറച്ചൊക്കെ മുഷിഞ്ഞ് പെരുമാറിയെന്ന് വരും. ചുമ്മാ ആളുകളെ ബോധിപ്പിക്കണമല്ലോ, അതിനു വേണ്ടിയാ. പക്ഷെ അതിലൊന്നും ചേട്ടന് വിഷമം തോന്നരുത്, ചേച്ചി മുൻകൂറായിട്ട് ഇപ്പോഴേ ക്ഷമ ചോദിച്ചിരിക്കുകയാണ്. സോ ഉടനെ അച്ഛനെയും മുത്തച്ഛനെയും കയ്യിലെടുക്കുക, കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. മോളെ, വരുന്ന ആലോചനകൾ മുഴുവൻ നീ ഇങ്ങനെ തട്ടിക്കളയാൻ തുടങ്ങിയാലോ? ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ അമ്മയ്ക്ക് പേടിയാ. ദൈവത്തെ ഓർത്ത് നീ വേഷമൊക്കെ മാറി ഒരു സാരി എടുത്തുകൊടുത്തേ, അവരുടെ അപ്പുറത്ത് കാത്തിരിക്കുക. എന്നെ പെണ്ണ് കാണാൻ വരാൻ ആ മറിഞ്ഞവരുടെ എങ്ങനെ ധൈര്യം വന്നു? മോളെ, ദൈവത്തെ മറന്നൊന്നും പറയരുത്. നീ ആ സാരി എടുത്തുകൊടുക്കുന്നുണ്ടോ ഇല്ലയോ? സാരിയും മുണ്ടോ ഒന്നും വേണ്ട, എന്നെ ഈ വേഷത്തിൽ കാണാമെങ്കിൽ കണ്ടാ മതി. ഇവളെ കൊണ്ട് ഞാൻ തോറ്റില്ല ഭഗവതി. നോക്കിച്ചോ, ഒയോക്കം വച്ചിട്ടുണ്ട്. എന്നോടെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓ പിന്നെ ചോദിക്കാനും പറയാനും എന്താ ഉള്ളത്, ഇതൊരു ചടങ്ങ് മാത്രമല്ലേ. എന്നാൽ എനിക്ക് ചിലത് ചോദിക്കാനും പറയാനുമുണ്ട്. അതിനെന്താ? ആയിക്കോട്ടെ. എന്നെ വിവാഹം കഴിക്കുന്നയാൾ ഒരിക്കലും എന്നെ ഭരിക്കാൻ വരരുത്. ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കൂ. നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിച്ചെന്ന് വരില്ല, പലപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കേണ്ടി വരും. ഇതിലിപ്പോ എന്താ ഇത്ര പറയാൻ, നമ്മൾ തമ്മിലല്ലേ. രോഹിണിക്ക് എങ്ങനെയൊക്കെ ഇഷ്ടാച്ചാൽ അങ്ങനെയൊക്കെ ആവും. ഒന്നും പേടിക്കണ്ട, ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. കോഡ് ഭാഷ. കോഡ് ഭാഷ, കോഡ് ഭാഷ. ഗുരുവായൂരപ്പ, നിങ്ങളുടെയോ നിങ്ങളുടെ വീട്ടിലെയോ ഒരു ജോലിയും ചെയ്യാൻ എന്നെ പ്രതീക്ഷിക്കരുത്. വേണ്ടേ, എന്നെ മാനമായി പോറ്റാൻ നിങ്ങൾക്ക് കഴിയുമെന്നതിന് വ്യക്തമായ ഉറപ്പ് വേണം. നമ്മുടെ ജോയിന്റ് അക്കൗണ്ടിൽ ബാങ്കിൽ 100,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യണം, എങ്കിലേ വിവാഹത്തിന് ഞാൻ സമ്മതിക്കൂ. പല ഇനത്തിലും കണ്ടിട്ടുണ്ട്, പക്ഷെ കല്യാണത്തിന് മുമ്പ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആവശ്യപ്പെടുന്ന ഒരു പെങ്കൊച്ചിനെ ഇതാദ്യമായിട്ടാണ് കാണുന്നത്. എന്ത് തന്നെ ആയാലും ഞാൻ ഇഷ്ടപ്പെട്ടു പോയില്ലേ, രോഹിണി ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതിനവൾ 5-ഉം 10-ഉം രൂപയല്ല ചോദിക്കുന്നത്, 100,000. അത്രയും കാശ് ഇവിടെ ആരാ ഒരുമിച്ച് കണ്ടിരിക്കുന്നത്? അതിനുള്ള വകുപ്പ് പത്രത്തിൽ എന്താ അതിലുള്ളത് വായിക്കൂ. അഖില ലോക മല്ലയുദ്ധവീരനായ പഞ്ചാബ് സിംഹം അലീം ഖാൻ ഇതാ നിങ്ങളുടെ നഗരത്തിൽ 27-ാം തീയതി ചേലക്കര മൈതാനത്ത് വെച്ച് നടക്കുന്ന ഗുസ്തി മത്സരത്തിൽ ഇയാളെ തോൽപ്പിക്കുന്നവർക്ക് 100,000 രൂപ സമ്മാനമായി നൽകുന്നതാണ്. അതിന് നമുക്ക് എങ്ങനെയാണ് 100,000 രൂപ കിട്ടുന്നത്? അയാളെ തോൽപ്പിക്കണം. ആര്? ചേട്ടൻ. ഞാനോ? ആ നോക്കി. അയ്യോ നമ്മ, ഇയാളെ കണ്ടാ തന്നെ പേടിയാവും. ഞാനില്ല മുത്തച്ഛ. ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോൾ നല്ലൊരു ഗുസ്തിക്കാരനായിരുന്നു. ഞാൻ പഠിപ്പിക്കാം ഉണ്ണിയെ ഗുസ്തി. വേണ്ട മുത്തച്ഛ, ഒന്നും പേടിക്കാനില്ല, ഞാൻ പഠിപ്പിക്കാം. ആ ഉണ്ണി, ബസ്കറ്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്യും. ആരടി തിരിഞ്ഞേക്കും.
മാന്യ മഹാജനങ്ങളെ, പഞ്ചാബ് സിംഹം അലിഖാനും ഹൈദരാലി ഉസ്താദ് ഭീമരാജൻ തമ്മിലുള്ള മത്സരം തുടങ്ങിക്കഴിഞ്ഞു. കാണാൻ ആഗ്രഹിക്കുന്നവർ മടിച്ചു നിൽക്കാതെ ടിക്കറ്റ് എടുത്ത് വേഗം വേഗം അകത്തു വരിക. ഈ അപൂർവാവസരം പാഴാക്കാതിരിക്കുക. Yeah.
ഇനിയിപ്പോ 100,000 രൂപ ഉണ്ടാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. കക്കാൻ പോവാ, കക്കാൻ പോവാ, കക്കാൻ പോവാ. നിനക്ക് ഭ്രാന്ത, ഇവിടെ എന്നാ ഞങ്ങൾക്കും കിർക്ക് വരും. വാ. ഏയ്, എന്നെ കളിയാക്കുവാണോ? അല്ലെന്നേ, കാര്യമായിട്ട് പറയുവാ. കക്കാൻ പോവാനോ? ഓൾ ഈസ് റൈറ്റ് ഇൻ ലവ് ആൻഡ് വാർ എന്നാണ് പ്രമാണം. ആ ദുബായ് സേട്ടിന്റെ വീട്ടിൽ കയറിയാൽ മതി, എങ്ങനെ തപ്പിയാലും 100,000 നിസാരമായി കാണും അവിടെ. എന്നാലും പോര്, എന്നാലും ഇല്ല. കാര്യം നടക്കാൻ വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ കക്കാൻ പോകുന്നത്. മാത്രമല്ല, 100,000 രൂപയല്ലാതെ ഒരു പൈസ പോലും നമ്മൾ കൂടുതൽ എടുക്കുകയില്ല. അപ്പൊ പിന്നെ ദൈവം നമ്മുടെ ഭാഗത്തേ നിൽക്കൂ. മതില് ചാടി കടക്കണം. അതെന്തിനാ? ഗേറ്റ് തുറന്നു കിടപ്പുണ്ടല്ലോ. കക്കാൻ വരുമ്പോ മതില് ചാടിയേ കക്കാവൂ, അതാ അതിന്റെ ഒരു ശരി. എന്നെ രണ്ട് കാലം എത്തിയോടെ ദുബായ് മണോ ഇവിടെ വരെ. ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഇതൊക്കെ നമ്മുടെ ഫാമിലീസാ. അകത്ത് ഒരുപ്പുണ്ടോ? രണ്ട് ഭാര്യമാരോ? അതങ്ങനെ പറ്റിപ്പോയി. പക്ഷെ ദോഷം പറയരുതല്ലോ, ഒരു പരിഭവമില്ല. രണ്ടുപേരും തമ്മിൽ വലിയ സ്നേഹം, അത് തന്നെ ഒരു മഹാഭാഗ്യം.
എന്നാലും എന്റെ സ്വാമി, ഞങ്ങളൊക്കെ വള്ളി കളസം ഇട്ട് നടക്കുമ്പോഴേ സ്വാമി ഈ ഓഫീസ് ജോലി ചെയ്യാൻ തുടങ്ങിയതല്ലേ. ഇത്രയും കാലമായിട്ടും സ്വാമിക്കൊരു ഒരു പുരോഗതി ഉണ്ടായില്ലല്ലോ. അത് ഓർക്കുമ്പോഴാണ് കഷ്ടം. എല്ലാത്തിനും ഒരു യോഗം വേണ്ടേടോ? എനിക്ക് വിരിച്ചതേ ഈ സന്താന ഭാഗ്യം. സ്വാമിക്ക് യോഗത്തിന് കുറവൊന്നുമില്ല. നോക്കിക്കോ, നമ്മുടെ ഓഫീസിന്റെ ഇൻഡിപെൻഡന്റ് ചാർജ് സ്വാമിക്ക് കിട്ടുന്നു. Yes, MD speaking. Yes. ഒരു വലിയ ബംഗ്ലാവ് സ്വാമിക്ക് താമസിക്കാൻ, പിന്നെ ഒരു ഫോറിൻ കാർ. ഏറ്റവും കുറഞ്ഞത് ഇത്രയുമെങ്കിലും സ്വാമിക്ക് കിട്ടണം. കിട്ടും. അതിനൊരു വഴിയുണ്ട്. എന്താ വഴി? നമ്മുടെ ബോസില്ലേ രാധാകുഞ്ഞോ, അവരിനിയും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല, അവരെ കൊണ്ടൊരു കല്യാണം. എനിക്ക് ഇപ്പൊ തന്നെ രണ്ട് ഭാര്യമാരുണ്ട്. ഇനി ഒരു കല്യാണം കൊണ്ട് വേണോ? അയ്യോ, സ്വാമിക്കല്ല പിന്നെ. അതായത് അവരും ഞങ്ങളുടെ ഈ. അത് ചേട്ടൻ പറഞ്ഞാൽ ശരിയാവില്ല. ഞാനതിന് ഇണക്കത്തിന് പറയാം. ബോസിന് ഇനിയൊരു കല്യാണം വയ്യ എന്ന് പറയുന്ന പ്രായമൊന്നും ആയിട്ടില്ല. ഓ, അതില്ല. ഞങ്ങളുടെ അറിവിൽ പറ്റിയ ഒരാളുണ്ട്. എന്തിനാ വളച്ചു കിട്ടുന്നത്? വേറെ ആരുമല്ല, ഞങ്ങളുടെ അച്ഛൻ തന്നെ. അവര് തമ്മിലാകുമ്പോ അങ്ങ് ചേരും. അല്ല, അത് നമുക്ക് ഒന്നും നോക്കാനില്ല. ബോസ് കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അറിയാവുന്ന ആളാണ് സ്വാമി. സ്വാമി മനസ്സ് വെച്ചാൽ കാര്യം നടക്കും. നടന്നാൽ സ്വാമിയുടെ കാര്യം ദേ ഞങ്ങൾ ഏറ്റു. സ്വാമി, ബംഗ്ലാവ്, ഫോറിൻ കാർ, ഓഫീസിന്റെ ഇൻഡിപെൻഡന്റ് ചാർജ്. ഞാൻ ഏറ്റു. ഓണോക്കെ അല്ലേ, ഇത്തവണ ബോണസ് നേരത്തെ കൊടുത്തേക്കാം. പറയുമ്പോ മുഖസ്തുതിയാണെന്ന് കരുതും. അല്ല, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ഇത്രയും താല്പര്യം കാണിക്കുന്നവര് വളരെ ചുരുക്കം. ഞങ്ങളൊക്കെ ബോണസും വാങ്ങി ഓണവും ആഘോഷമായിട്ട് അങ്ങനെ സന്തോഷിക്കുമ്പോ കുഞ്ഞു മാത്രം ആ വലിയ ബംഗ്ലാവിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ. അച്ഛനെ പോലെ തന്നെ കുഞ്ഞിനും ബിസിനസിനെ പറ്റി മാത്രമേ ഉള്ളൂ ചിന്ത. അച്ഛൻ മരിച്ചപ്പോ ചുമതലകൾ ഏറ്റെടുക്കാൻ കുഞ്ഞേ ഉണ്ടായുള്ളൂ. ശരിയാ, പക്ഷെ എന്ന് കരുതി സ്വന്തം ജീവിതത്തെ കുറിച്ച് പാടെ അങ്ങോട്ട് മറന്നാലോ? ഞാനിവിടെ വരുമ്പോ കുഞ്ഞു ചെറുപ്പാ, അന്ന് തൊട്ട് കാണുന്നതാ. എല്ലാം ഉണ്ടായിട്ട് എന്താ പ്രയോജനം? ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടോ? ഓർത്തു നോക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. സത്യത്തിൽ കുഞ്ഞിനെ കണ്ടാൽ വലിയ പ്രായം തോന്നിക്കില്ല. ഒന്നിനും അങ്ങോട്ട് വൈകിട്ടൂല. മനസ്സ് വച്ചാൽ ഇപ്പോഴും ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ വരുമ്പോ കുഞ്ഞു ചെറുപ്പാ, അന്ന് തൊട്ട് കാണുന്നത്. എല്ലാം ഉണ്ടായിട്ട് എന്താ പ്രയോജനം? ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടോ? ഓർത്തു നോക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. La 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 la
Good morning. Good morning. Good morning. Good morning. Good morning. Morning. Good morning. Good morning. Namaskaram. Good morning. എന്നെ വിളിച്ചാവോ? ഇല്ലല്ലോ. എനിക്ക് തോന്നി വിളിച്ചു. സത്യം പറയട്ടെ കുഞ്ഞെ, ഇപ്പോ ഈ രൂപത്തിൽ കുഞ്ഞിനെ കാണുമ്പോ മനസ്സിന് എന്തൊരു തണുപ്പാണെന്നറിയാം. ഇനി ആ കഴുത്തിലൊരു താലിമാലയും കൂടെ കണ്ടാൽ സമാധാനായി. ഈ പ്രായത്തിൽ ഇനി അതൊക്കെ മോഹിച്ചിട്ട്? ദേ എനിക്കിത് കേൾക്കുമ്പോഴാ, ഈ കാര്യത്തിന് മാത്രം പ്രായം ഒരു പ്രശ്നമല്ലെന്നേ. കുഞ്ഞൊരു വാക്ക് എന്നോട് പറഞ്ഞാ മതി, ബാക്കി കാര്യം ഈ അനന്തപത്മനാഭയ്യരേറ്റു. എന്റെ അറിവിൽ ഒരാളുണ്ട്, ഭാര്യ നേരത്തെ മരിച്ചു, രണ്ട് കുട്ടികൾ മാത്രം, തങ്കപ്പെട്ട സ്വഭാവ, ഇടത്തരക്കാരാണെങ്കിലും മനസ്സുകൊണ്ട് വലിയവർ, ഒത്ത തടി, ഒത്ത പൊക്കം, നല്ല തേജസ്സുള്ള മുഖം, വേറെ ആരുമല്ല നമ്മുടെ ഉണ്ണിയുടെയും രാജുവിന്റെയും ഫാദറാ. ആ പിന്നെ ഞാൻ ഈ പറയുന്നതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശവും കൂടി ഉണ്ട്. ഉണ്ണിയും രാജുവും നമ്മുടെ കുട്ടികളാ, നമ്മുടെ ബിസിനസിന്റെ ലൈനും അവർക്കറിയാം. നാളെ ചുമതല ഏൽപ്പിക്കാൻ പറ്റിയവരെ ഇപ്പോഴേ കണ്ടുവയ്ക്കുന്നതും ബുദ്ധിയാ. നമുക്കൊരു ദിവസം അവിടം വരെ ഒന്ന് പോവാൻ. ഈ പ്രായത്തിൽ ഇനി എനിക്ക് കല്യാണമോ? ക്ഷോഭിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കൃഷ്ണനായരി സാറും കേട്ടിരിക്കുകയായിരുന്നല്ലോ. ഗോവിന്ദൻ കുട്ടിക്ക് അതിനും വേണ്ടും പ്രായോ മറ്റായോ? ഇല്ലല്ലോ, അവർക്കും അത്രയധികം പ്രായമൊന്നും ആയിട്ടില്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവം. അല്ല സ്വാമി പറയുന്നതിൽ കാര്യമുണ്ട്. അച്ഛൻ എന്താ നീ പറയുന്നത്? കല്യാണം വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ കഴിക്കുമായിരുന്നില്ലേ? അന്ന് അച്ഛൻ കല്യാണം കഴിക്കായിരുന്നത് ഞങ്ങളുടെ നന്മയെ ഓർത്തിട്ടായിരുന്നു. ഇപ്പൊ അവർ വളർന്നില്ലേ ഗോവിന്ദൻ കുട്ടിയെ? അത് തന്നെയുമല്ല, അച്ഛൻ ഇപ്പൊ കല്യാണം കഴിക്കണം എന്ന് പറയുന്നതും ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ. നിന്റെ കല്യാണം നടന്നാൽ ഉണ്ണിയുടെ കല്യാണം നടത്താൻ വല്ല വിഷമമുണ്ടോ? 100,000 രൂപ എന്ന് പറഞ്ഞാൽ 1 റുപ്യ പോലെയല്ലേ? മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ത്യാഗമായിട്ടാണ് കണക്കാക്കുക. ഗോവിന്ദൻ കുട്ടിയെ, താൻ ആദ്യം ആ കാഷായ വസ്ത്രമൊക്കെ കണ്ട് അഴിച്ചു കളയാ. ദോശ കുറച്ച് കഴിക്കാൻ വന്ന ഈ അച്ഛൻ കേക്കത്തില്ല. ഇപ്പൊ പാന്റ് അയ്യോ അങ്ങനെയല്ല, അങ്ങനെയല്ല, ഒന്ന് വേഗം അങ്ങനെ. ആ തല തല നമസ്കാരം. വന്നാട്ടെ, വന്നാട്ടെ. താങ്ക് യു. വിവരങ്ങളൊക്കെ സ്വാമി പറഞ്ഞു, ഇതിൽ കൂടുതലൊരു സന്തോഷം ഉണ്ടാവാനില്ല. മാഡം കാപ്പി. മാഡം എന്തിനാ വിളിക്കുന്നത്? അമ്മയെന്ന് വിളിക്കും. ഹ
ആളനക്കം ഇല്ലാതെ വീർപ്പ് മുട്ടി കഴിയായിരുന്നുണ്ട്. എനിക്ക് എത്ര സന്തോഷമായെന്നറിയാം. ഇനി എല്ലാരും ഇവിടെ തന്നെ താമസിക്കണം. ഈ അടുക്കള പണിയിൽ നിന്നും അത്രാ ഗ്ലാസ് എനിക്കൊരു മോചനം കിട്ടുകയാണല്ലോ. എന്താ കാര്യം? 100,000 രൂപയുടെ കാര്യമല്ലേ മോനെ? എനിക്ക് എല്ലാം അറിയാം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, ഒരു പ്രശ്നവും ഇല്ല. ഒന്നല്ല 200,000 രൂപ ഇപ്പോഴോ? ചേച്ചി, നീ കൊട്ടി എല്ലാ തളത്തിനും ഒരു തുള്ളി. ഇനിയും തടസ്സം പറഞ്ഞാലുണ്ടല്ലോ എന്റെ മട്ടു മാറും. ചേച്ചി പറയുന്നത് എന്തു അനുസരിക്കാൻ തയ്യാറായി നിൽക്കല്ലേ ഉണ്ണേട്ടൻ. ഇതിൽ കൂടുതൽ ഇനി ചേച്ചിക്ക് എന്താ വേണ്ടത്? എല്ലാരും കൂടി എന്നെ ട്രാപ്പ് ചെയ്യുകയാണ്. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അയാളെ വേണ്ട. എന്താടി അയാൾക്ക് ഒരു കുറവ്? ചേച്ചിക്ക് എപ്പോഴും ചേച്ചിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ചേച്ചിക്കറിയൂ, ഈ വിവാഹം നടന്നില്ലെങ്കിൽ എന്റെ ജീവിതം കൂടിയ തകരുക. രാജുവിന് വിവാഹം കഴിക്കണമെങ്കിൽ ഇത് നടന്നേ തീരൂ. എനിക്ക് വേണ്ടിയെങ്കിലും എന്റെ ചേച്ചി ഈ പിടിവാശൊന്നും മാറ്റില്ലേ? ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി എന്തൊക്കെ പങ്കപ്പാടാ പെട്ടത്, എന്തൊക്കെ കളിയാ കളിച്ചത്. എങ്കിൽ തന്നെ എന്താ, ഒടുവിൽ നേടിയെടുത്തല്ലോ. എന്താ ഇങ്ങനെ? എന്നെ കളിപ്പിക്കാൻ വേണ്ടി ദേഷ്യം അഭിനയിക്കാണല്ലേ? ഇത്രയും നാളോട്ട് കളിപ്പിച്ചത് പോരെ. ഒന്നിങ്ങോട്ട് നോക്കി. എന്താ രോഹിണി ഇത്? ഒന്നിങ്ങോട്ട് നോക്കിയേ. നോക്കാൻ പറഞ്ഞ ഇങ്ങനെയാണോ നോക്കുന്നേ? എടുത്തു കയറ്റി മുഖം വീർപ്പിച്ച്. ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുമ്പോ ഒരു ഒരു ഇതൊക്കെ വേണ്ടേ? നേരമാണെങ്കിൽ ഇതാന്ന് പറയുന്നതിന് മുമ്പ് വിളിക്കും. രോഹിണി, ലുക്ക് ഹിയർ. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ എന്റെ ഭർത്താവാണ്, ബട്ട് അത് അവരുടെ മുന്നിൽ മാത്രം മതി. എന്തൊക്കെയാ രോഹിണി നീ പറയുന്നേ? മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രം? നമ്മൾ ശരിക്കും കല്യാണം കഴിച്ചാൽ വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. അന്തസ് നിലനിർത്തണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ഭാവിക്കാം. ബട്ട് നത്തിങ് മോർ. മനസ്സുകൊണ്ട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുവാൻ ഒരു കാലത്തും എന്നെ കൊണ്ടാവില്ല. രോഹിണി, കൂടുതലൊന്നും പറയണ്ട, എനിക്കൊന്ന് ഉറങ്ങണം. ഒന്നുകിൽ നിങ്ങൾ ഇവിടെ കിടക്കും, ഞാൻ പുറത്തു പോവാം. അല്ലെങ്കിൽ പോകും. എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടുണ്ടോ? ഉറുമിള രാജുവിനോട് ഇറങ്ങി പോവാൻ പറയണില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിട്ട് കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ പറയാ, മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത്രേ.
നീയല്ലേ പറഞ്ഞത് അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്നും കാത്തിരിക്കാൻ വയ്യ ഉടനെ കല്യാണം നടത്തണം നോക്ക്. എന്നിട്ട് ഒടുവിൽ ഇങ്ങനെയൊക്കെ പെരുമാറുക. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്ത? ചേട്ടൻ ഞങ്ങളോട് ക്ഷമിക്കണം. എങ്ങനെയും ഞങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടി ചേച്ചി ചേട്ടനെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ ചേട്ടനെ വിശ്വസിപ്പിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ കത്തയക്കുകയും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്തത് ഞങ്ങളായിരുന്നു. സത്യമായിട്ടും രോഹിണി എന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല? ഇഷ്ടമായിരുന്നില്ല. പിന്നെ എന്തിനാ കല്യാണത്തിന് സംബന്ധിച്ച്? എനിക്ക് വേണ്ടിയായിരുന്നു, എന്നിന്റെ വിവാഹം നടക്കാൻ വേണ്ടി മാത്രം. ഇതുവരെ എന്നോട് ഇഷ്ടമില്ലായിരുന്നു. നോക്കിക്കോ ഞാനവളെ എങ്ങനെ മാറ്റിയെടുക്കും. ഈ ചുമതലകളൊക്കെ വീതിച്ച് കൊടുക്കണം അവളെ. വേണോ അച്ഛാ, ഒറ്റയ്ക്ക് എല്ലാം കൂടി നോക്കി ഞാൻ തളർന്നു. ഇനി ഇവരാകട്ടെ, ഇവർക്കും ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് ആവുമല്ലോ. മദ്രാസിലെ യൂണിറ്റ് ഉണ്ണി നോക്കട്ടെ. കോഴിക്കോടുള്ളത് രാജു, രണ്ടിടത്തും താമസിക്കാൻ ബംഗ്ലാവുകളും ഉണ്ട്. മോളുടെ ഇഷ്ടം പോലെ. ഇവിടുത്തെ കാര്യങ്ങൾ നമ്മുടെ ഹെഡ് ക്ലാർക്ക് സ്വാമി നോക്കിക്കൊള്ളു. ഞങ്ങളിനി ഒരു ഓവറോൾ സൂപ്പർവിഷൻ മാത്രം. നമസ്കാരം. ആ പെട്ടി എടുത്തോളൂ. നീ എന്നെ സ്നേഹിച്ചിരുന്നില്ലെന്നും ഉർമ്മിളയ്ക്ക് വേണ്ടി മാത്രമാണ് കല്യാണത്തിന് സമ്മതിച്ചതെന്നും ഇന്നലെ മാത്രമാണ് ഞാൻ അറിഞ്ഞത്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അതിനെ ആലോചിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. രോഹിണിക്ക് എന്നെ ഇഷ്ടമായിരുന്നില്ലെങ്കിലും എനിക്ക് രോഹിണി ഇഷ്ടമായിപ്പോയി. എനിക്കിപ്പോഴും എന്നെ ഇഷ്ടമാണ്, സത്യം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇതുവരെ എന്നോടൊരിഷ്ടം തോന്നിയിട്ടില്ലെന്നല്ലേ ഉള്ളൂ. എന്നുവെച്ച് ഇനി തോന്നിക്കൂടാന്നില്ലല്ലോ. രോഹിണിക്കല്ല, ആർക്കും എന്നെ ഇഷ്ടാവും. ഞാനൊരു പാവമല്ലേ രോഹിണി? നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ രോഹിണി. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം. ഐ എം സോറി, നിങ്ങളെ ഇഷ്ടപ്പെടുവാൻ എനിക്കൊരിക്കലും കഴിയില്ല. നിങ്ങളെ എന്നല്ല, ലോകത്തിൽ ഒരു പുരുഷനെ. അതൊക്കെ രോഹിണിയുടെ തോന്നല. പെണ്ണായി പിറന്നാൽ ആണിനെ ഇഷ്ടപ്പെട്ടേ പറ്റൂ. ശരി ശരി, പോയി സാവകാശമായിട്ട് ഉത്സവമൊക്കെ കണ്ട് റെസ്റ്റ് എടുത്ത് ക്ഷീണമൊക്കെ മാറി നാളെ വന്നാൽ മതി. ശരി. സംഭവം ക്ലീൻ. ഈ വലിയ വീട്ടിൽ ഞാനും രോഹിണിയും മാത്രം. വല്ലതും കഴിക്കണമെങ്കിൽ തന്നെ അടുക്കള കയറണം. കയറട്ടെ. ഈ സർവൻസ് ഒക്കെ എവിടെ പോയി? അവരൊക്കെ പോയല്ലോ. പോവുകയോ? എവിടേക്ക്? ഏതോ അമ്പലത്തിൽ ഉത്സവമാണെന്നോ പോയിട്ട് നാളെ വരാമെന്നോ ഒക്കെ പറയുന്നത് കേട്ടു.
പാവങ്ങളല്ലേ, ഞാൻ പൊക്കോളാം. അവരെങ്ങനെ പോയാൽ പിന്നെ ഇവിടുത്തെ പണിക്കാരാ? വലിയ വലിയ വീടുകളല്ലേ രോഹിണി, സർവൻസ് ഒക്കെ ഉണ്ടാവും. അല്ലാത്തടത്തൊക്കെ എങ്ങനെയാ? വീട്ടുകാർ തന്നെ അടുക്കള കയറും. തൽക്കാലം ഒരു ദിവസത്തേക്ക് ഇതൊരു ചെറിയ വീടാണെന്ന് കരുതിക്കൊണ്ടാ മതി. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? മതി രോഹിണി മതി, ഈ ദോശ എല്ലാം കൂടെ കഴിച്ചാലേ തടി വെക്കും, അറിയാമല്ലേ. ഒരെണ്ണം കൂടി കഴിച്ചു ഉണ്ണിയേട്ടാ. എനിക്ക് രോഹിണിക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. രോഹിണിക്ക് ഇഷ്ടപ്പെട്ട പൂക്കളാ. Thank you.
താളം നീ മനസ്സിൻ രാഗം നീ മനസ്സിൻ താളം നീ മനസ്സിൻ രാഗം ഒരു മോഹവുമായി ഇതാ ഇതാ ഞാൻ അരികിൽ നീ വരൂ വരുമെല്ലേ ഈരാവിൻ നീ മനസ്സിൻ താളം നീ മനസ്സിൻ രാഗം മണ്ണിൻ നാണം മൂടും മണ്ണിൻ കൈ തൊടുമ്പോൾ ഏതോ ദാഹം മണ്ണിൻ നാണം മൂടും മണ്ണിൻ കൈ തൊടുമ്പോൾ ഏതോ ദാഹം പകരും മനസ്സിൻ താളം മനസ്സിൻ രാഗം ഒരു മോഹവുമായി ഇതാ ഇതാ ഞാൻ അരികിൽ നീ വരൂ വരുമെല്ലേ ഈരാവിൽ നീ മനസ്സിൻ താളം നീ മനസ്സിൻ രാഗം തെന്നൽ പോലും മൗനം കൊള്ളും വേളയിലൻ കൊള്ളും വേളയിലൻ ചേതോ നാദം ഉയിരിൻ ഭാഗമേ നിനക്കായ ജന്മം നീ മനസ്സിൻ താളം നീ മനസ്സിൻ രാഗം ഒരു മോഹവുമായി ഇതാ ഞാൻ അരികിൽ നീ വരും വരുമില്ലേ ഈരാവിൽ നീ മനസ്സിൻ താളം നീ മനസ്സിൻ എന്തൊക്കെയാ വാങ്ങണ്ട ആലീസ്? അയ്യോ ഇത്രയൊക്കെ വാങ്ങണം? ഇന്നിപ്പോ ലോറി ബുക്ക് ചെയ്യണം. ജോർജ് റോട്ടറല്ലേ? അല്ല, ആരുന്നിയോ? താനെന്താണോ ഇവിടെ? ഞാനിപ്പോ ഫാമിലി ആയിട്ട് ഇവിടെ. ഡോക്ടർ ഇവിടെ ആണെന്നുള്ള വിവരം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അല്ല, താൻ ഈ കല്യാണമൊക്കെ കഴിക്കുമ്പോഴേ നാലുപേരെ അറിയിക്കുക എന്നൊരു മര്യാദയൊക്കെ ഇല്ലേ? താനൊന്നും കാണിക്കാറുണ്ട് എന്താ? അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് വേണ്ടി വന്നു. എന്താ വല്ലടത്തുനിന്ന് അടിച്ചോണ്ട് വന്നതാണ്? ഏയ് അല്ല. ആ ആലീസേ, ആലീസിന് ഉണ്ണിയെ പരിചയമില്ലേ? ഞാൻ പറയാറില്ലേ ഒരു കൃഷ്ണൻ നേരെ പറ്റി, അദ്ദേഹത്തിന്റെ ഗ്രാൻഡ്സൺ ആണ്. ഇപ്പൊ വലിയ ബിസിനസ് മാഗ്നറ്റ് ആണ്. മോടെ പേരെന്താ? ശരി മോളെ, മോളെ വേണ്ട വേണ്ട ഉറങ്ങിക്കോട്ടെ.
അല്ല അലീസേ, ഉണ്ണി നമ്മളെ ക്ഷണിച്ചില്ലെങ്കിലും നമുക്ക് ഉണ്ണിയുടെ വീട് വരെ ഒന്ന് പോകണ്ടേ? ഫാമിലിയൊക്കെ ഒന്ന് പരിചയപ്പെടാമല്ലോ. ശരി. രോഹിണി, താഴെ ഡോക്ടർ ജോർജും ഫാമിലിയും വന്നിട്ടുണ്ട്. രോഹിണി പരിചയപ്പെടാൻ. ദൈവത്തെ ഓർത്ത് അവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കരുത്. നമ്മൾ മാത്രമുള്ളപ്പോ എങ്ങനെയൊക്കെ ആയാലും അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. പ്ലീസ് രോഹിണി, ഒന്ന് താഴേക്ക് വരും. ശരി. നമസ്കാരം. 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 ഇരിക്കും ഡോക്ടർ, ഇരിക്കും. ഞാൻ വിചാരിച്ച പോലെ അല്ല മിടുക്കൻ. ഉണ്ണിയുടെ സെലക്ഷൻ അസൽ. അല്ലേ ആലിസ്? റിയലി? പേരെന്താ? രോഹിണി. രോഹിണി പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലേ? ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് വരൂ. കുട്ടി, മുടി മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു ചെയ്യരുത്. കണ്ണിന്റെ മുകളിലുള്ള നെർവസിന് ഭയങ്കര സ്ട്രെയിൻ ആവും. തലവേദന വരാൻ മറ്റൊന്നും വേണ്ട. അതൊക്കെ എവിടെ വച്ചേക്കൂ, താഴോട്ട് പൊട്ടിക്കണ്ട. ശരി, ഇവിടെ വരൂ, ഇവിടെ വന്നിരിക്കൂ. അല്ല, ഞങ്ങൾ കുറച്ച് ഗസ്റ്റ് വീട്ടിൽ വന്നാൽ വലിയ ഗമിക്ക് വന്ന് ഒപ്പം ഇരുന്നാ മതിയോ? ആതിഥ്യ മര്യാദ എന്നൊന്നില്ലേ? ചായ വേണോ, കാപ്പി വേണോ, കൂട്ടിങ്സ് വേണോ എന്നൊക്കെ ചോദിക്ക. ഏതായാലും ആ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. ചായ മതി, കടുപ്പത്തിൽ ഒന്ന് വിട്ടൗട്ട്. വേണമെങ്കിൽ സർവന്റിനെ വിളിച്ച് പറയും. ഡോക്ടർക്കൊന്നും തോന്നരുത്, അവള് ഒരു പ്രത്യേക ടൈപ്പാ. ചായ ഇപ്പൊ വരുത്താം. അയ്യോ വേണ്ട, നമ്മളിപ്പോ കുറച്ച് മുമ്പ് കുടിച്ചല്ലേ ഉള്ളൂ. ശരിയാണ്, ഞാനതൊക്കെ മറന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഡോക്ടർ ഒന്നും വിചാരിക്കരുത്. ഹേയ്, നെവർ. ഐ കൻ പെർഫെക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ്. ഈ ജീവിതത്തില് പറ്റിയ പങ്കാളിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് പലപ്പോഴും റിമോട്ട് ചാൻസ് ആണ്. കിട്ടുന്നിടവുമായി ഇണങ്ങി പോകാൻ ശ്രമിക്കുക. ഈ കൊച്ചു ജീവിതത്തില് അത്രയൊക്കെ പറ്റുള്ളൂ. വരട്ടെ, വാമളെ. നേരത്തെ ഞാൻ എന്റെ കാല് പിടിച്ച് പറഞ്ഞാണ് അവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്, ഇൻസൾട്ട് ചെയ്യരുത്. എന്നിട്ട് അവസാനം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അവരുടെ മുൻപിൽ ഭാര്യയെ അനുസരിപ്പിക്കുന്ന ഭർത്താവ് ശ്രമിക്കുകയായിരുന്നു. നിങ്ങൾ ചായ കൊണ്ടുവരൂ, കാപ്പി കൊണ്ടുവരൂ എന്നൊക്കെ ആജ്ഞാപിക്കാൻ ഞാനെന്താ നിങ്ങളുടെ സർവന്റ് ആണോ? പക്ഷേ രോഹിണി, അറ്റ്ലീസ്റ്റ് നീ എന്റെ ഭാര്യയല്ലേ? സോ വാട്ട്? എല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്, അനുസരിപ്പിക്കാനും ഭരിക്കാനും വരാൻ പാടില്ലെന്ന്. ഐ വിൽ നോട്ട് ടോളറേറ്റ് ഇറ്റ്. അസലായിട്ടുണ്ട് വൈപ്പൊക്കെ, പ്രത്യേകിച്ച് മീൻകറി. വരുന്ന വിവരം നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും കൂടി കരുതുമായിരുന്നു. ഇതൊക്കെ തന്നെ ഇപ്പൊ ധാരാളമാണ് മോളെ. ആ മുട്ടക്കറി സ്വല്പം വിളമ്പിക്കേ. നോ ഡിയർ, കൊളസ്ട്രോൾ കൂടും. ഉത്തരവ്. അമ്മയുടെ എഴുത്തൊക്കെ വരാറുണ്ടോ? ഓ, രണ്ടാഴ്ച കഴിഞ്ഞ് അമ്മ ഇങ്ങോട്ട് വരാന്ന് എഴുതിയിരിക്കുക. അമ്മ ഇനി മാറി മാറി രണ്ടിടത്തുമായിട്ട് നിക്കട്ടെ. കേട്ടോ മോളെ, ഞങ്ങൾ അവിടെ ഇരുന്നപ്പോ പെട്ടെന്ന് തോന്നി നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന്. ആക്ച്വലി വി വാണ്ടഡ് ടു ഗിവ് യു എ സർപ്രൈസ്. എന്നിട്ടെന്താ, ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ അവൾ ഇത്രയൊക്കെ ഉണ്ടാക്കില്ലേ? അതാണ് ഐശ്വര്യമുള്ള പെണ്ണുങ്ങളുടെ ഗുണം. യെസ് യെസ് യെസ്. പ്ലീസ് സെൻഡ് മീ ദാറ്റ് എമർജൻസി ഫയൽ. മേ ഐ കം ഇൻ? അല്ല, ഇതാര് ഡോക്ടറോ? ഇരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? പിന്നെ ഐ ആം ഓൺ മൈ വേ ടു ഹോം. തന്റെ തിരക്കിനിടയിൽ ഞാൻ ആദ്യം സമയം കളയുന്നില്ല. വന്ന കാര്യം പറയുന്നു, സ്ഥലം വിടുന്നു. ഓക്കെ, ഇന്ന്
ഷെറിമോളുടെ ബർത്ത്ഡേ ആണ്. ഒരു ചെറിയ ഗെറ്റ് ടുഗദർ, താനും വൈഫും വരണം. അതിനെന്താ സന്തോഷമല്ലേ ഉള്ളൂ? അങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ടായില്ല. ഇവിടുത്തെ നൂറുകൂട്ടം തിരക്കിനിടയിൽ താൻ ഈ കാര്യം മറക്കും. ഇപ്പൊ തന്നെ ശ്രീമതി വിളിച്ചു വരാൻ പറയാ. ആ കമോൺ. അതെ, ഞാൻ എവിടേക്കില്ല. പോകേണ്ടവര് തന്നെത്താൻ പോയാ മതി. ഓ, ഞാനത് മറന്നു. ഞങ്ങൾക്ക് ഇന്ന് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഐ എം സോ സോറി ഡോക്ടർ. സാരല്ല, എന്നോട് എന്തിനു വിളിക്കുന്നു? ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും. അങ്ങനെ വിശ്വസിക്കാം. വരട്ടെ. രോഹിണിക്ക് അല്പം കൂടെ വിളമ്പൂ. വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, നിർബന്ധിക്കണ്ട. ഞങ്ങൾ വിളമ്പ് കഴിച്ചോ, അപ്പുറത്തേ പോയിക്കോളൂ. എത്രയായി? ടാക്സിയിലാണ് വന്നേ? ട്രെയിനിൽ വന്നു. അവിടുന്ന് ടാക്സി പിടിച്ചു പോന്നു. കാറിൽ പോരാമെന്നാ വിചാരിച്ചത്, പക്ഷേ ലോങ് ജേണിക്ക് ട്രെയിൻ മതിയെന്ന് ഇവിടത്തെ നിർബന്ധം. കാറിൽ അധിക ദൂരം യാത്ര ചെയ്താൽ ഞാൻ ഛർദ്ദിക്കും. ആ മോനെ, ഞങ്ങൾ രാജുവിന്റെ അവിടെ കയറിയിട്ടാ വരുന്നത്. കണ്ടോ കണ്ടോ, അത് പറഞ്ഞപ്പോ അവന്റെ മുഖം ഒന്ന് വാടിയത്. എന്റെ മോനെ, യാത്രക്കിടയിൽ ആദ്യം ടച്ച് ചെയ്യാൻ അവിടെ ആർന്ന് സൗകര്യം അതല്ലേ? എവിടെ ആദ്യം പോയാലും ഉണ്ണിയും രാജും ഒരുപോലെയാണെന്ന് അവൻ അറിഞ്ഞൂടെ? ആ മോനെ, രോഹിണിക്കുട്ടി എവിടെ? ഹായ്. എന്താ മോളെ ഒറ്റയ്ക്ക് ഇവിടെ മുഷിഞ്ഞിരിക്കുന്നേ? ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നി, അത്ര തന്നെ. പിന്നെ എന്തൊക്കെ വിശേഷം? വല്ലതും ഉണ്ടോ? ഇല്ല, ഉള്ളപ്പോൾ അറിയിക്കാം. തൽക്കാലം എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. ഹലോ.
മുത്തച്ഛന് മീൻകറി ഇല്ലാണ്ട് ഊണ് ശരിയാവില്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെന്താ മീൻ വാങ്ങാഞ്ഞേ? മീൻ വാങ്ങാഞ്ഞ എന്താന്നാ ചോദിച്ചേ? കൊച്ചമ്മ പറഞ്ഞു മീൻ വാങ്ങണ്ടെന്നു. കൊച്ചമ്മ പറഞ്ഞു? എന്താ രോഹിണി ഇത്? നിങ്ങൾ എന്തിനാ ആ പാവത്തിനോട് കിടന്ന് ചാടുന്നത്? നീ അകത്തേക്ക് വയ്ക്കോ. ഇവിടുത്തെ സർവന്റ് ആകുമ്പോൾ ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും. അതിന് മീൻ വാങ്ങണ്ടെന്ന് പറയേണ്ട കാര്യം എന്താ? എനിക്ക് മീൻ ഇഷ്ടമല്ല, അത്ര തന്നെ. രോഹിണിക്ക് ഇഷ്ടമില്ല, കൂട്ടണ്ട. ഞാൻ മുത്തച്ഛന് വേണ്ടിയാ പറഞ്ഞേ. ഒരു നേരം ഇപ്പം മീൻ കൂട്ടിയില്ലാന്ന് വെച്ച് സാരമില്ല ഉണ്ണി. എന്നാലും അത് ശരിയല്ല മുത്തച്ഛ. എനിക്ക് ഇഷ്ടമുള്ളത് എവിടെ വാങ്ങാൻ പറ്റൂ? മുത്തച്ഛനായാലും അച്ഛനായാലും അമ്മയായാലും ശരി. പിന്നൊരു കാര്യം, ഇവരുടെ മുന്നിൽ വെച്ച് ആളാകാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ മുത്തച്ഛന്റെയും ആൾക്കാരുടെയും ഇഷ്ടം നോക്കി ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല. സംസാരിക്കുന്നത് ആരോടാണെന്നും ആരുടെ മുമ്പിൽ വെച്ചാണെന്നും ഓർമ്മ വേണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇനി ഇനി എന്റെ നേർക്ക് കൈ ഉയർത്തിയാലുണ്ടല്ലോ. ഉയർത്തിയാൽ തിരിച്ചടിച്ചെന്ന് വരും. ഉള്ളി എന്താ ഇത്? അവിടെ ഇരിക്കൂ, അവിടെ ഇരിക്കൂ. ഉള്ളി ഉള്ളി നീ എന്താ ഇങ്ങനെ? നിങ്ങൾക്കറിഞ്ഞൂടാ ഞാൻ എത്ര കാലമായി ഇത് സഹിക്കണമെന്ന്. എല്ലാത്തിനും ഇല്ലേ ഒരു അതിർത്തിയൊക്കെ. നമ്മൾ ഇങ്ങോട്ട് വന്നതേ അവധായി എന്നൊരു തോന്നല്. നമ്മളിവിടെ നിന്നാൽ ഇനിയും ശരിയാ. കുട്ടി 3 മണിക്ക് ട്രെയിൻ ഇല്ലേ? അതിന് പോയാലേ? വന്ന് കയറിയല്ലേ ഉള്ളൂ, അതിനുമുമ്പ് പോകാൻ തുടങ്ങിയാലോ? അവിടെ ചെന്നിട്ട് ഒരുപാട് ജോലിയുണ്ട് മോനെ. അതാ ഞങ്ങൾ ഇനിയും വരാല്ലോ. എന്താ ഞാൻ കൊണ്ടുവിടാം സ്റ്റേഷനിൽ. നിങ്ങളുടെ മുത്തച്ഛന്റെയും ആൾക്കാരുടെയും ഇഷ്ടം നോക്കി ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഇനി ഇനി എന്റെ നേർക്ക് കൈ ഉയർത്തിയാലുണ്ടല്ലോ. ഉയർത്തിയാൽ തിരിച്ചടിച്ചെന്ന് വരും. അല്ല ഡോക്ടറെ, മുറിവ് പറ്റിയ ഞങ്ങൾക്കാണ്. ഞങ്ങളും 3 പേരും ദേ എഴുന്നേറ്റ് നിൽക്കുന്നു. ഉണ്ണിക്കൊന്നും പറ്റിയില്ലല്ലോ, പിന്നെന്താ ഓർമ്മ തെളിയാത്തത്? ഈ പുറമേ കാണുന്ന മുറിവുകളുണ്ടല്ലോ, അത് വലിയ കുഴപ്പമില്ല, കാണുന്നത്തോളം ഉണ്ടാവും. അതുപോട്ടെ, ഉണ്ണിക്കെങ്ങനെ? മുമ്പ് നെഞ്ചുവേദനയോ തളർക്കമോ വല്ലതും ഉണ്ടാവാറുണ്ടോ? കുട്ടികളുടെ പ്രകൃതമാ ഉണ്ണിയുടെ. മനസ്സിന് എന്തെങ്കിലും നിസാരമായി ഒലച്ചിട്ട് തട്ടിയാൽ മതി, അപ്പൊ കിടപ്പാവും. ഉണ്ണയെ നെഞ്ചുവേദനയായി, പനിയായി, തലച്ചുട്ടിലായി. ഞാൻ അല്പം കഷായം കൊടുക്കും, അതങ്ങ് മാറുകയും ചെയ്യും. ഒരു 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 മനസ്സുറപ്പില്ലാഞ്ഞിട്ടാ. എന്താ ഡോക്ടർ? ഏതായാലും വിശദമായ പരിശോധന ആവശ്യമാണ് ഡോക്ടർ. പ്രത്യേകിച്ച് എന്തെങ്കിലും? എക്സാമിനേഷൻ കഴിയട്ടെ, എന്നിട്ട് പറയാം.
അല്ലെങ്കിൽ ഉണ്ണിക്ക് ഇത്ര ചെറുപ്പത്തിലെ വിധി എന്ന് മാത്രമേ പറയാനാവൂ. ഡോക്ടർ, എന്താണ് ഡോക്ടർ പറയാൻ? വിഷമമുള്ള കാര്യമാണ്, പക്ഷെ പറഞ്ഞില്ലേ പറ്റൂ. ഉണ്ണിക്ക് ഉണ്ണിയുടെ ഹാർട്ടിന് സാരമായ കുഴപ്പമുണ്ട്. കുഴപ്പമെന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസിന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന സ്റ്റേജും അപ്പുറത്താണ്. രോഗം എന്താണെന്നല്ലേ? എ വെരി സീരിയസ് കേസ് ഓഫ് കാർഡിയോ വാസ്കുലർ ഡിസോർഡർ. വളരെ പഴകിപ്പോയി. ഇനി ഓപ്പറേഷൻ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഡോക്ടർ, നമുക്ക് എവിടെ വേണമെങ്കിലും കുളം ചികിത്സിപ്പിക്കാം, എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം. പണം കൊണ്ട് പരിഹരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എല്ലാം എത്ര എളുപ്പമായിരുന്നു. മരണം ഏഴ് നിമിഷം സംഭവിക്കാം. ഓരോ നിമിഷവും അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും ഏതാനും മാസങ്ങൾ കൂടി ഉണ്ണി ജീവിച്ചെന്ന് വരും. നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്, എങ്കിലും ഒരു കാരണവശാലും ഉണ്ണിയുടെ മനസ്സിന് ഒരു ഷോക്ക് വയ്ക്കാതെ ഒരു പ്രയാസം ഉണ്ടാകാതെ നോക്കണം. ഒരു ചെറിയ ഞെടുക്കം മതി, എല്ലാം അവസാനിക്കാം. ഉണ്ണിയുടെ അവസാന നിമിഷങ്ങൾ കഴിയുന്നത്ര സന്തോഷകരമാക്കണം. ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങൾ കഴിയുന്നതും കൂട്ടാൻ നോക്കണം. അതേ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ അത്രയെങ്കിലും നമുക്ക് കഴിയണം. ഡോക്ടർ, ഉണ്ണിക്ക് ഉള്ളിയുടെ ഭാര്യ കുറച്ചൊക്കെ എനിക്കും അറിയാം, പക്ഷേ നമുക്ക് എന്തെങ്കിലും മാർഗം കണ്ടേ പറ്റൂ. അസുഖത്തിന്റെ വിവരം ഉണ്ണിയോട് നേരിട്ട് പറഞ്ഞാൽ ആ ഷോക്ക് മതി എല്ലാം അപകടത്തിലാവാൻ. പക്ഷേ മറച്ചു വെച്ചുകൊണ്ട് എങ്ങനെ ചികിത്സിക്കും? അറ്റ്ലീസ്റ്റ് മരുന്നുകളും ഇഞ്ചക്ഷനും കൂടിയല്ലേ തീരൂ. എന്നെ എന്തിനാ എവിടെ ഇങ്ങനെ പിടിച്ചു കിടത്തിയിരിക്കുന്നേ? എന്താ ഉണ്ണിക്ക് ബോറടിച്ചോ? പിന്നല്ലാണ്ടേ, ഒരു കാര്യമില്ലാണ്ട് എത്രയെത്ര ടെസ്റ്റുകളാണ് നടത്തിയത്? അത് ഒരു ആക്സിഡന്റ് കഴിഞ്ഞതല്ലേ, ഉള്ളില് വല്ല കേടും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ? എന്നിട്ട് യു ആർ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്, ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ എനിക്ക് പോവാമല്ലോ. പിന്നെന്താ? അപ്പോഴേ ഉണ്ണി, ഉണ്ണിക്കിങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടും രോഹിണി എന്താ വരാത്തത്? ഓ, അവള് വരില്ല ഡോക്ടർ, ഇതല്ല, ഇതിനപ്പുറം ആയാലും അവളെ പ്രതീക്ഷിക്കണം. അതെന്താ ഉണ്ണി അങ്ങനെ? അതങ്ങനെ ആയിപ്പോയി, ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് വിണങ്ങാത്ത കേസാ അത്. അത് പോരടോ, താൻ വരച്ച വരയിൽ അവരെ നിർത്താനൊരു വഴിയുണ്ട്. എങ്ങനെ എങ്ങനെയാ ഡോക്ടർ? സേ, ഉണ്ണിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമുണ്ടെന്നും അങ്ങേയറ്റത്തെ സിങ്കിങ് സ്റ്റേജിലാണെന്നും ഏഴ് നിമിഷവും എന്തും സംഭവിക്കാമെന്നും ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയുന്നു. ചുമ്മാ പറയുന്നു എന്ന് വെക്കുക. ഇവരെല്ലാം കരച്ചിലൊതുക്കി വിങ്ങിപ്പെട്ടുന്ന മുഖവുമായി അത് സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ പറയുന്നു, ഒരു കാരണവശാലും ഉണ്ണിയുടെ മനസ്സിന് ഒരു വിഷമവും ഉണ്ടാകരുത്. ഒരു ചെറിയ ഷോക്ക് ഏറ്റാ മതി, ആള് പോക്കാണെന്ന്. രോഗം അത്ര സീരിയസ് ആണല്ലോ. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയാൽ രോഗിയുടെ മനസ്സ് ചിലപ്പോ ഒന്നിളകാതിരിക്കുമോ? ഇത് ചിലപ്പോയേക്കും. താലി കെട്ടിയ പുരുഷൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ഏത് പെണ്ണിന്റെ മനസ്സാ ഇളകാത്തത് അല്ലേ മുത്തച്ഛ? ഇതോടെ അവളുടെ സകല പടവും അടങ്ങും.
ചേടാ ഈ ബുദ്ധി എനിക്ക് നേരത്തെ പോയില്ലല്ലോ. എങ്കിൽ പിന്നെ ഇത്ര സമയം വേസ്റ്റ് ചെയ്യണ്ടായിരുന്നു. ഭയങ്കര സീരിയസ് ആണെന്ന് പറയാം അല്ലേ? എന്ത് അസുഖാണെന്നാ പറയാ? അതാ ഞാൻ ആലോചിക്കുന്നത്. ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞാലോ? ചേ അത് വേണ്ട, ഒരുപാട് സിനിമയിൽ വന്നതാ. പിന്നെ എന്താ പറയുക, പെട്ടെന്ന് കള്ളി വിളിച്ചിട്ടാകാത്തൊരു രോഗമായിരിക്കണ്ടേ? അല്ലെങ്കിൽ എന്റെ ഹാർട്ട് പോക്കാണെന്ന് പറഞ്ഞാലോ? അതെ, ഒരു നല്ല സജഷനാണ്. പക്ഷേ ഹാർട്ടിന് എന്താ അസുഖാണെന്നാ പറയാ? അതോ എ വെരി സീരിയസ് കേസ് ഓഫ് കാർഡിയോ വാസ്കുലർ ഡിസോർഡർ. എന്തോ എന്തോ ഒന്നുകൂടെ പറഞ്ഞേ. A very serious case of cardiovascular disorder. A very serious case of cardiovascular disorder. കൊള്ളാം, ഒരു സ്റ്റാറ്റസ് ഉള്ള രോഗം, പറയാനൊരു വെയിറ്റ് ഉണ്ട്. എന്റെ അമ്മോ, ഈ പേര് കേട്ടാൽ തന്നെ അവള് വരണ്ടു പോവും. ഇത് മതിയല്ല, അതോ ഇതിനേക്കാൾ വലുതല്ലേ വേണം? ഇത് ധാരാളമാണ്. അപ്പൊ ഡോക്ടർ ദിവസവും എന്നെ കാണാൻ വരണം, മരുന്നും എല്ലാം കഴിക്കാൻ വരില്ലേ? ഞാൻ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് തരാം, പിന്നെ ചില ഇഞ്ചക്ഷൻസ്. അയ്യോ അത് വേണോ? വെറും ഗ്ലൂക്കോസ്, അതുകൂടി ആയാലേ രോഗിനി വിശ്വസിക്കും. ഇതിലവള് വീഴും, ഞാൻ വേരല് ഞൊടിക്കുന്നകത്ത് അവൾ നിൽക്കും, നോക്കിക്കോ. ഈ മീശയും കൂടെ എടുത്താലോ? അതെന്തിന്? എങ്കിലും ഒരു സിമ്പതി കിട്ടും. എന്താ എല്ലാവരും ഏറ്റല്ലോ, കിടക്കുവെച്ച് കാലുവാരികളരുത്, ആകെ നാറും. അമ്മതേ ഇപ്പോഴേ തുടങ്ങിയല്ല അഭിനയം, രോഹിണിയുടെ മുന്നിൽ വെച്ച് മാത്രം മതിയമ്മേ. ഇത്രയും സീരിയസ് ആണെന്നുള്ള വിവരം ഉണ്ണിയെ ധരിപ്പിച്ചിട്ടില്ല, കുറച്ചൊക്കെ അയാൾക്കറിയൂ. ഒരു കാരണവശാലും ഉണ്ണിയുടെ മനസ്സിന് ഒരു വേദനയും ഉണ്ടാവരുത്, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. രോഹിണി മാത്രം വിചാരിച്ചാലേ അതിന് കഴിയും. അവസാന നിമിഷങ്ങളിലെങ്കിലും അയാളൊന്ന് ആശ്വസിച്ചോട്ടെ. ഒരു പെണ്ണിനെ മെരുക്കിയെടുക്കാൻ പെടുന്ന പങ്കപ്പാടേ. ആ ഡോക്ടർ കാര്യം പറഞ്ഞപ്പോ എങ്ങനാ, ശരിക്കും വിശ്വസിച്ചോ? പിന്നെ ഷോക്കേറ്റതുപോലെ ആയില്ലേ, മുഖമൊക്കെ വിളറി കണ്ണൊക്കെ നിറഞ്ഞ്. അയ്യോ പാവം. എനിക്കോ? താങ്ക് യു. ഞാൻ ഉണ്ണിയത്തിന് പാലെടുത്തോണ്ട് വരാം. ഈ അസുഖത്തിന് ചുമയുണ്ടാവില്ല. ചുമ്മാ ഇരിക്കട്ടെ ഡോക്ടർ, എങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ. ചുമച്ച് ചുമച്ച് ഉമിനീർ ഇറക്കാൻ കൂടെ വയ്യാണ്ടായി, തൊണ്ട പറ്റിട്ട് വയ്യ. ഈ പാലല്പം കുടിക്കൂണ്ണേട്ടാ. ആ
ആശ്വാസമുണ്ടോ? വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നോട്, എന്നോട് ക്ഷമിക്കൂല്ലേ. ഉണ്ണിയേട്ടനോട് മാത്രമല്ല എല്ലാ ആണുങ്ങളോടും എനിക്ക് പകയായിരുന്നു. ഉണ്ണിയേട്ടൻ അറിയോ, പണ്ട് കോളേജ് അടച്ചപ്പോൾ ഒരിക്കൽ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്നു. ചേച്ചിയുടെ ഭർത്താവ് ചീത്തയായിരുന്നു. ഞാനിപ്പോ കാപ്പി എടുക്കാം. Ah!
അന്ന് തൊട്ട് എല്ലാ ആണുങ്ങളുടെ മുഖവും ഞാൻ അയാളുടെ മുഖമായി മാത്രമേ കണ്ടുള്ളൂ. എനിക്കാരെയും സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, എന്റെ ഉണ്ണേട്ടനെ പോലും. ഇനി ഒരിക്കലും ഉണ്ണേട്ടനെ ഞാൻ വിഷമിപ്പിക്കില്ല. പറയൂ, എന്നോട് ക്ഷമിക്കില്ലേ? പറയൂ, എന്നോട് ക്ഷമിക്കില്ലേ? ഉണ്ണേട്ടാ, ഉണ്ണേട്ടാ, ഉണ്ണേട്ട നടക്കണ്ട, ഒരിടത്ത് ഇരിക്കൂ. എനിക്ക് ഇവിടെ നടന്നു കാണണം. എന്നാൽ ഞാൻ വീൽ ചെയർ എടുത്തോണ്ട് വരാം. വരൂ. അപ്പൊ വീൽ ചെയർ ഒക്കെ കരുതിയിരിക്കുകയാണല്ലേ. അയ്യോ അമ്മേ, ഭഗവാനേ, ഭഗവതിയേ, അയ്യോ. Thank you.
ഡോക്ടറെ, സൂചി ചെറുതാണെങ്കിൽ ഭയങ്കര വേദനയാ. ഇഞ്ചക്ഷൻ വേണ്ട, ഞാൻ അതിനും കൂടെ ചേർത്ത് ഗുളിക കഴിച്ചോളാം. ഗുളിക കഴിക്കണ്ടപ്പോ ഗുളിക കഴിക്കണം, ഇഞ്ചക്ഷൻ വേണ്ടപ്പോ ഇഞ്ചക്ഷൻ. കമ്മോൺ ഉണ്ണി, കുട്ടികളെപ്പറ്റും സില്ലി ആയാലോ. നോക്കൂ നേട്ടാ, അസുഖം മാറാൻ വേണ്ടിട്ടല്ലേ. പ്ലീസ്, ഞാൻ പിടിച്ചു തരാം, ഒട്ടും വേദന ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പോഴോ ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ പോവല്ലേ, ചായ എടുക്കാം. വിത്തൗട്ട്? അറിയാം. കൂടുകൈ പകരട്ട്. അങ്ങനെ എന്തെല്ലാം പാടുപെട്ടതാണ്. ചേട്ടൻ എങ്ങനെയുണ്ട്? നീ പരിഭ്രമം കാണിച്ച് കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ഉണ്ണിക്ക് വേറെ വിശേഷമൊന്നുമില്ല, മനസ്സിന് വിഷമം ഉണ്ടാകുന്നു. ഞാൻ കത്തിലെഴുതിരുന്നല്ലോ. ഉണ്ണി, ആരൊക്കെയാ വന്നിരിക്കുന്നു നോക്കിയേ. ആ രാജു, ഉർമ്മളെ, വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലടാ. എല്ലാരും ആയല്ലോ ഇപ്പൊ. അവര് യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഇങ്ങനെ നോക്കി നിന്നാ മതിയോ. ചെല്ല, കുടിക്കാനെന്തെങ്കിലും കൊടുക്ക. ഇപ്പൊ കൊണ്ടുവരാം. എപ്പടി നിന്നോട് ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലേ, ഞാൻ രോഹിണിയെ മാറ്റിയെടുക്കുന്നു. ഇപ്പൊ നീ പറ, അന്ന് കണ്ട രോഹിണിയാണോ ഇത്? ആണോ ഉർമ്മളെ? വിശ്വസിക്കാൻ കഴിയാത്ത ചേഞ്ചാണ്. സത്യത്തിൽ ഇത്രയും സ്നേഹവും അനുസരണയുള്ള ഒരു ഭാര്യ ഈ ലോകത്തിൽ വേറെ ഒരാൾക്കും കാണില്ല. അറിയോ, ഇതെങ്ങനെ സാധിച്ചെടുത്തു എന്നായിരിക്കും നീ ആലോചിക്കുന്നത്. ഒക്കെ നമ്മുടെ ഡോക്ടറുടെ ബുദ്ധിയാ. ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് ഒടുവില് തോറ്റ് ചുല്ലും പാടി ഇരിക്കുമ്പോഴാണ് ഡോക്ടർ അവരെ അടപെടുത്തത്. എനിക്ക് ഭയങ്കര രോഗമാണെന്ന് ഡോക്ടർ ഒരു കാച്ചു കാച്ചി. ഹാർട്ട് പോക്കാണത്ര, ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാം, ചികിത്സിച്ച് ഭേദമാക്കാവുന്ന സ്റ്റേജ് കഴിഞ്ഞു എന്നൊക്കെ. അല്ല ഡോക്ടറെ? അതെ. എവിടെ, എനിക്കൊരു അസുഖവും ഇല്ല. കുറെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കും, കുറെ ഗ്ലൂക്കോസ് ഇഞ്ചക്ഷൻ കൊടുക്കും, അത്ര തന്നെ. പാവൻ രോഹിണി പേടിച്ചു പോയി കേട്ടോ. അതുകൊണ്ടെന്നാ, ഇപ്പൊ ഞാൻ വരച്ച വരയിൽ നിൽക്കും. അത്രയ്ക്ക് അനുസരണയും സ്നേഹവുമായ എന്നോടിപ്പോ. സത്യത്തിൽ എനിക്ക് ശരിക്കും രോഗം തന്നെയാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നു. ചിലപ്പോ ഞാൻ കാണാണ്ട് എന്നെ നോക്കിയിരുന്ന് കരയും. എനിക്കങ്ങോട്ട് ചിരി വന്നിട്ടുണ്ടല്ലോ. ഇതിൽ കൂടുതൽ ഇനി എന്താണ് മനസ്സിലാക്കാനുള്ളത്? സഹതാപം കിട്ടാൻ വേണ്ടി സ്വന്തം മരണത്തിന്റെ കള്ളക്കഥ പറഞ്ഞിടക്കുന്ന നിങ്ങളെ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതി എന്നെ തന്നെ മറന്ന് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ കളിയാക്കി ചിരിക്കായിരുന്നു അല്ലേ? നിങ്ങൾ ഡോക്ടറല്ല, ഈ ചതിക്ക് മുഴുവനും കൂട്ടുനിന്ന കള്ളനാണ് നിങ്ങൾ. രോഹിണി ദേവി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇനിയും നിങ്ങൾ പറയുന്നത് കേൾക്കാനോ പുതിയ കളവുകൾ വിശ്വസിക്കാനോ? രോഹിണിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നും കളവുകളല്ല എന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ? യെസ്, വിശ്വസിച്ച മതിയാവും. ഓരോ
ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളി. പാവം, അയാളത് അറിയരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന ഒരു നാടകമാണിതെന്ന് ഞങ്ങൾ ഇയാളെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു. ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളിലെങ്കിലും സുഖവും സന്തോഷവും എന്തെന്നറിയട്ടെന്ന് കരുതി. ഓരോ തവണയും ഉണ്ണി മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ ഉള്ളിൽ കരയായിരുന്നു ഇവിടെല്ലാവരും. ഡോക്ടർ പറയുന്നതാണ് സത്യം. രോഹിണി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രോഹിണിയോടല്ല, ഈ പാവ ഉണ്ണിയോടാണ്. ഉണ്ണിയോട് മാത്രം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇത്തിരി സ്നേഹത്തിന് വേണ്ടിയായിരുന്നു. സ്നേഹത്തിന് വേണ്ടി മാത്രം.